ദീനി ചൈതന്യം പതിയെ പതിയെ നഷ്ടപ്പെടുകയാണ്. അള്ളാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ. അള്ളാഹുവേ റസൂല് സ്വർഗത്തിന്റെ അരുവികളെ കുറിച്ച് പറഞ്ഞപ്പോ ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അത് ആർക്കാണ് കിട്ടുന്നത് നബിയേ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നാല് സ്വഭാവ ഗുണമുള്ളവരെ നിരത്തി വെക്കുകയാണ്. ആ നാല് സ്വഭാവ ഗുണമുള്ളവർക്ക് സ്വർഗത്തിന്റെ നദി എന്നതു മാത്രമല്ല, ആ നദി കിട്ടണമെങ്കിൽ എങ്ങനെയാണ് മരിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം, ഹബീബിനെ കണ്ടുമരിക്കണം, ഖബറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം, ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനമാകണം, അവിടെ നിന്നങ്ങോട്ടുള്ള ജീവിതത്തിന്റെ പരലോകത്തിന്റെ ഓരോ നിമിഷങ്ങളും അല്ലാന്റെ പൊരുത്തത്തിലാവണമോ? അതിന് ഈ പറയപ്പെട്ട നാല് സ്വഭാവങ്ങൾ ഉണ്ടായാ മതിയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒന്നാമത്തത് ഈ മനോഹരമായ സരസിൽ നിന്ന് പിരിഞ്ഞിറങ്ങുമ്പോ എന്റെ ഉമ്മമാരന്റെ ഉപ്പമാരന്റെ ചെറുപ്പക്കാർ നെഞ്ചിൽ പതിപ്പിച്ചു വെക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ലിമൻ അത്വാബൽ കലാം. ലിമൻ അത്വാബൽ കലാം എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള സംസാരത്തിന്റെ ഉടമ. സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ വാക്യാത്ത അത്രടിക്കണം എന്നല്ല, സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ആ സംസാരത്തിനൊരു സുഗന്ധം ഉണ്ടാവും. ഇപ്പൊ ഈ സമദാനി സാഹിബിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ സുഗന്ധമുള്ളൊരു ഒരു വാക്കാണ്, എന്ത് രസമാണ് കേട്ടിരിക്കാൻ, വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമ്പോ എന്തോ ഒരു രസമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് സമദാനിയോട്. നാട്ടിന്റെ കാര്യങ്ങളൊക്കെ, നാട്ടിലെ ഇഷ്ഖ് മജ്ലിസും മഹബ്ബത്ത് റസൂൽ, ഇഷ്ഖെന്ന് പറയല്ലേ വാഖവി സാഹിബേ, മഹബ്ബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി, അങ്ങനെ ഫോണിലൂടെ തന്നെ സലാത്ത് എത്ര ചൊല്ല, എത്രയാണ് ചൊല്ലറം, ഫോണിലൂടെ തന്നെ കുറേ സലാത്ത് ഇല്ലുമ്പാവും. ആ സംസാര ഒരു ശൈലി, ആ സംസാരത്തിന്റെ ശൈലിയാണ്, ഒരു സുഗന്ധമുള്ള സംസാരം. നിങ്ങളുടെ മുനീർ ഹുദവിക്ക് അങ്ങനെ ഒരു സുഗന്ധമുള്ള സംസാരമാണ്. എന്റെ സുഹൃത്ത് മുനീർ ഹുദവി വിളയിലുണ്ട്, നല്ല രസമാണ് കേൾക്കാൻ. പിന്നെ നൗഷാദ് വാഖവി ചെറിയ കീഴാണ്, നല്ല സംസാരം. അത് സുഗന്ധം എന്നുണ്ടാവില്ല, ഇടക്കിടക്ക് സുഗന്ധം ഉണ്ടാവും, ഇടക്കിടക്ക് ബോംബൊക്കെ ഉണ്ടാവും ചിലപ്പോ. സുഗന്ധമുള്ള സംസാരം ശീലിക്കുന്നൊരു നല്ലതാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വെറുപ്പിക്കാത്ത വേദനിപ്പിക്കാത്ത സംസാരം. ശബ്ദം കൂട്ടുക കുറയ്ക്കുക എന്നതല്ല, മറ്റൊരാളെ വേദനിപ്പിക്കാത്ത സംസാരം. എന്ത് രസാണ് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്ത് വരെ അബൂജഹലിന് നൊമ്പരമുണ്ടാക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ അബൂജഹലിനെ വെറുപ്പിക്കണ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മുസ്ലിമാകൂ അല്ലെങ്കിൽ ഏകദൈവത്തിൽ വിശ്വസിക്കൂ എന്നത് മാത്രമാണ്, അല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. കൊല്ലാൻ വേണ്ടി വാളിന് മൂർച്ച കൂട്ടി നടന്ന ആളാണ്. ഒരു 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 വേദനിപ്പിക്കുന്ന വാക്ക് പോലും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ് മദീനത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കുമ്പോ എന്റെ ഉമ്മ വാതിലിന്റെ മറവിൽ പോയി ഇങ്ങനെ നിന്നു, എന്റെ മുത്തുനബിക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ പടച്ചോനെ. എല്ലാവരും സുഗന്ധം കൊടുക്കുമ്പോ, കമീസ് കൊടുക്കുമ്പോ, അത്തർ കൊടുക്കുമ്പോ, പലഹാരം കൊടുക്കുമ്പോ, ഇറച്ചി കൊടുക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ വാതിലിന്റെ മറവിൽ നിന്നിട്ട് മുത്തുനബിയോട് പറയുന്നു ഇനി ആരാണ് ഉള്ളതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്നു നബിയേ ഒരു പാപപ്പെട്ട വിളി വാതിലിന്റെ മറവിൽ നിൽക്കുന്നുണ്ട് നബിയേ, തരാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, തരാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ആകെയുള്ളതെന്റെ പ്രതീക്ഷയായ എന്റെ ആവശ്യമായ എന്റെ ആഗ്രഹമായ എന്റെ പൊന്നുമോൻ മാത്രമാണ്, അനസു മാത്രമാണ് നബിയേ, എന്റെ അനസിനെ ഞാൻ അങ്ങേക്ക് തരുന്ന നബിയേ, എന്റെ അനസിനെ ഞാൻ അങ്ങേക്ക് തരുന്ന നബിയേ, എന്റെ അനസിനി അങ്ങേക്ക് ഹിദുമത്തിനുള്ളതാണ്. ഈ അനസ് റളിയല്ലാഹു അൻഹു പറയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറയാണ് എത്ര നാള് കൊണ്ട് ഞാൻ എന്റെ മുത്തുനബിയുടെ കൂടെ നടക്കുന്നുണ്ട്, എത്ര കാലം കൊണ്ട് ഞാൻ എന്റെ പുന്നാര ഹബീബിനെ ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് വരെ ദേഷ്യപ്പെട്ടിട്ട് എന്നോട് നീ എന്തിനത് ചെയ്തു എന്ന് എന്റെ പ്രിയപ്പെട്ട മുത്ത് റസൂലിനോട് ചോദിച്ചിട്ടില്ലെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. ലോകത്താർക്കാണ് അങ്ങനെ കഴിയുക? ലോകത്താർക്കാണ് കഴിയുക? ഈ പ്രസംഗിക്കുന്ന ഞാനും എന്റെ മക്കളോട് ദേഷ്യപ്പെടും, എന്റെ ഭാര്യയോട് ദേഷ്യപ്പെടും, ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും, അവിടെയൊക്കെ എന്തോ ഒരു സംയമനമാണ്.
അതാണ് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബുദ്ദീൻ മുഹമ്മദ് അലി ശിഹാബുദ്ദീനെ കുറിച്ചൊക്കെ പറയുമ്പോ ഈ രോമൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ സ്നേഹം അത് അത്രമേൽ വിശാലമായിരുന്നു. അവരുടെ സ്നേഹം ആരോടെങ്കിലും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വൈകുന്നേരം കാണാൻ പൊടി പൂരായിരിക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? താത്തമാരൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? പോട്ടെ, സ്ഥാപനങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയും? രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് പറഞ്ഞിട്ട് എന്ത് മാങ്ങാ തൊലിയാണ് കിട്ടുക? നിങ്ങളിങ്ങനെ മുഖ്യമന്ത്രിയെ കുറിച്ച് കുറെ പറഞ്ഞു, പ്രതിപക്ഷത്തെ എന്ത്, നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒന്നും കിട്ടൂല. നിങ്ങളുടെ കിതാബിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കും പറഞ്ഞു 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 എന്ന്, അതും ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് ഭരണം മാറ്റാനും ഭരണം നന്നാക്കാനും നിങ്ങൾക്ക് പറ്റൂല. ഇലക്ഷൻ ആകുമ്പോൾ വോട്ടിട്ട് കൊടുക്കുക എന്നല്ലാതെ കടയിലിരുന്ന് പറഞ്ഞതുകൊണ്ട് സോഡ പൊട്ടിച്ചൊടിച്ച് ദേഷ്യം വന്ന് കുപ്പി പൊട്ടിച്ചില്ലെന്ന് കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നാവിനെ ശ്രദ്ധിക്കുക. ഒരാളുടെയും മനസ്സിൽ നിങ്ങളായിട്ടൊരു സംസാരത്തിന്റെ ഒരു ഒരു ഭാരമുണ്ടാക്കി വെച്ചു കൊടുക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന റജുല ലയദുനു മിനൽ ജന്ന, ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ച് ദിക്റു ചൊല്ലി സദഖ ചെയ്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തുകയാണ്, ഹത്താമാ യകൂന ബൈനഹു വ ബൈനഹ ഇല്ലാ ഖദറും ഹീ, ഒരു കുന്തത്തിന്റെ ഒരു ചാണിന്റെ അളവനുസരിച്ച് സ്വർഗത്തിന്റെ മുമ്പിലെത്തി, ഒരു കാൽപ്പാറം കൂടി മുമ്പോട്ട് വെച്ചാൽ അവനെ സ്വർഗത്തിലെത്തുമായിരുന്നു. അങ്ങനെ വരെ സ്വർഗത്തിലെത്തി. അപ്പോഴാണ് ഫതകല്ലമ ബി കലിമത്തിൻ, ഒരു വാക്കയാൾ നാവുകൊണ്ട് ഒരു വാക്കയാൾ പറഞ്ഞു പോയത്. ഫതബാദ മിൻഹാ, ആ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ സ്വർഗത്തിന്റെ തൊട്ടു മുമ്പിലെത്തിയ മനുഷ്യനെ എത്രയോ വിദൂരത്തേക്ക് മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇങ്ങനെ രാവിലെ മുതൽ, നാളെ രാവിലെ മുതൽ നിങ്ങൾ തീരുമാനിക്കുകയാണ്, എന്താ കൈതക്കാടുള്ള, കൈതക്കാടെന്നല്ലേ സ്ഥലം, കൈതക്കാടുള്ള നിങ്ങൾ തീരുമാനിക്കുന്നു. ഇന്നലെ ബാക്കി ഉസ്താദ് പ്രസംഗിച്ച പോലെ സുബഹി മുതൽ ഇൻഷാ അല്ലാ ഒരു തെറ്റുപോലും എന്റെ നാവില് ഞാൻ വരുത്തൂല. മക്കളോടൊക്കെ പറഞ്ഞു, മക്കളെ സംസാരം ശ്രദ്ധിക്കണം, മക്കളെ ഒരു മോശമായ വർത്തമാനം, നിങ്ങളോട് ദേഷ്യപ്പെടൂല, ഭർത്താവിനോട് കൊഞ്ഞണം കുത്തൂല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഭർത്താവിനെ കൊഞ്ഞണം കുത്തും കണ്ണൂരിട്ടുണ്ട് അങ്ങനെ കാണിക്കാൻ, ഈ പരിപാടി ഒന്നുമില്ല, വളരെ ക്ലീൻ ക്ലീൻ ക്ലീൻ. സഹോദരങ്ങൾ തീരുമാനിക്കാണ്, ഇന്ന് മക്കൾ എന്ത് കാണിച്ചാലും ഒന്നും പറയില്ല, ആരോടും ദേഷ്യപ്പെടൂല, എല്ലാവരും ഈ സദസ് ഇരിക്കണം മുഴുവൻ ആളുകളും തീരുമാനിച്ചു നാളെ ഞാൻ ക്ലീനാണ്. ഭാര്യയോട് ദേഷ്യപ്പെടൂല, മക്കളോട്, ചെറുമക്കളോട്, എല്ലാരോടും പുഞ്ചിരിച്ചിട്ട് ഒരാൾക്കും വിഷമമുണ്ടാക്കുന്ന ഒന്നും പറയില്ല, തീരുമാനിച്ചു, എല്ലാരും തീരുമാനിച്ചു. അങ്ങനെ ലുഹറിന്റെ സമയം വരായി, നമ്മുടെ ടാസ്ക് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലുഹറിന്റെ സമയമായി, അൽഹംദുലില്ലാ, ഭക്ഷണം കൊണ്ടുവച്ചു. അപ്പൊ സാമ്പാറിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പൊ ഭർത്താവ് ഇങ്ങനെ സാമ്പാർ ഇങ്ങനെ കഴിച്ചു, ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ട്, പക്ഷേ അൽഹംദുലില്ലാ നല്ല സാമ്പാറാണ്. പ്രിയപ്പെട്ടവളെ ഭാര്യയോട് കുറ്റപ്പെടുത്തിയാ മോശമല്ലേ, നമ്മളിങ്ങനെ ടാസ്കിലല്ലേ, റാഹത്തായി. അത് കഴിഞ്ഞ് മക്കള് 4 മണിയായപ്പോ, 4 മണി വരെ ഓക്കെ, 4 മണിക്ക് മക്കള് മുറ്റത്ത് ക്രിക്കറ്റ് കളിക്കാൻ, മൂത്ത മകൻ സിക്സ് അടിച്ചിട്ട് നേരെ ഉപ്പാപ്പാരെ മെഡിൽ കുറ്റിയിൽ ഒറ്റ ബോൾ കണ്ടു കൊണ്ട് അല്ലാന്ന് പറഞ്ഞു ഉപ്പാപ്പ കസരയിൽ അങ്ങനെ ഇരുന്ന് പോയി. പക്ഷേ ഉപ്പാപ്പ അൽഹംദുലില്ലാ ടാസ്കിലാ, ഉപ്പാപ്പ ടാസ്കിലാ, കുറ്റം പറയുന്നില്ല. അപ്പൊ അകത്തുനിന്ന് ഉമ്മ സൗണ്ട് കേട്ട് ഓടി, എന്താ പറ്റിയത്? അപ്പോ ഉപ്പാപ്പ പറയാണ്, ഒന്നുമില്ല ഒന്നുമില്ല, അല്ലാഹുവിന്റെ പരീക്ഷണാ, പിടിച്ചു നിന്നോളം പറഞ്ഞു. ടാസ്ക് മുന്നോട്ട് നീങ്ങുന്നു. മഗ്‌രിബിനോട് അടുത്ത സമയം, ഒരു പകല് മുഴുവനും ഒരു ഫസാദ് ഇല്ലാതെ, ഒരു ആപത്തില്ലാതെ, ഒരു ഐബത്തില്ലാതെ പോവാൻ മഗ്‌രിബിന്റെ സമയം. അപ്പൊ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാണ്, നോക്കുമ്പോ അന്ന് സാധാരണ ഉണ്ടായിരുന്ന മഴതിനല്ല വിളിക്ക, ഒരു വലിയ സ്വരമൊന്നും ഇല്ലാത്ത, അങ്ങനെ പെട്ടെന്ന് കേട്ടാ ഇഷ്ടപ്പെടാത്ത ഒരു ബാങ്ക്. അപ്പൊ ഉപ്പാപ്പ പറയും, ഇത് ഏത് ചെയ്താനാണ് ഈ ബാങ്ക് വിളിക്കുന്നത്? അതോടുകൂടി രാവിലെ മുതൽ നടത്തിയ ടാസ്ക് എല്ലാം ബും പൊട്ടിത്തക. ഇതാണ് ഇബ്ലീസിന്റെ ശക്തി. പിടിവിടാതെ കൂടെ വരും, പിടിവിടാതെ കൂടെ വരും. ഓത്തു പള്ളിയിലോതിയില്ല എങ്കിലും മാ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോതിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കളവ് പറയാതെ ഒരാളെ വേദനിപ്പിക്കാതെ ഒരാളെ വിഷമിപ്പിക്കാതെ ഒരാളെ സങ്കടപ്പെടുത്താതെ തന്റെ ജീവിതത്തെ കുറിച്ച് ആരും അങ്ങനെ ഒരു വർത്തമാനം പറയാത്ത വിധത്തില് അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചു പോയെങ്കിലും പരിശുദ്ധ റബീഉൽ അവ്വലിലെ ഉമ്മ റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ കുറെ ഇങ്ങനെ റസൂലുള്ളാഹിയുടെ ചരിത്രം പറഞ്ഞ് നിങ്ങളങ്ങ് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകലല്ല, ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് തീരുമാനിക്കണം, അല്ലാ മരിക്കുന്നത് വരെ ഞാൻ എന്റെ നാവ് കൊണ്ട് ഒരാളെയും സങ്കടപ്പെടുത്തൂല പടച്ചോനെ, ഈ നാവ് കൊണ്ടാണ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്, അവസാനം അത് പറഞ്ഞു മരിക്കേണ്ടവനാണ്, അതുകൊണ്ട് എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയൂല. മഹാനായ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തീരുമാനം എന്തെന്നറിയുമോ, നാളെ അല്ലാഹുവും പരലോകത്ത് വരുമ്പോ ലിമ ഖുൽത ഹാദാ നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ അല്ലാഹുവിനെ കൊണ്ട് ചോദിപ്പിക്കൂല. എന്തോ ഒരു തീരുമാനം, എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ അല്ലാഹുവിനെ കൊണ്ട് ചോദിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വർത്തമാനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂലെന്ന് മഹാനായ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഒരിക്കൽ മഹാനായ അംർ വില്ലാസ് റളിയല്ലാഹു തആല അൻഹു ചത്തു പുഴുത്തു നാറി കിടക്കുന്ന ഒരു കോവർ കഴുതയുടെ മുമ്പിലൂടെ നടന്നു പോവുകയാണ്. പുഴുത്ത് നാറി ദുർഗന്ധമാണ്, എല്ലാരും ഇങ്ങനെ മൂക്കുവത്തുമ്പോ മഹാനായ അംർ വില്ലാസ് റളിയല്ലാഹു അൻഹു അതിന്റെ മുമ്പെ പോയിട്ട് പറയാണ്, നിങ്ങൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത്, പരിഹസിക്കുന്നത്, വേദനിപ്പിക്കുന്നത് ഖൈറുല്ലഹു നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്, ഇത് അതിനേക്കാൾ നല്ലത്. ഈ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന പുഴുത്തു നാറി കിടക്കുന്ന കോവർ കഴുതയെ നിങ്ങൾ കഴിക്കലാണെന്ന് മഹാനായ അംർ വില്ലാസ് റളിയല്ലാഹു അൻഹു പറയാ. ഒരു പ്രസിഡന്റിനെ, ഒരു സെക്രട്ടറിയെ, ഒരു ഖത്തീബിനെ, ഒരു സംഘാടകനെ, ഒരു പഞ്ചായത്ത് മെമ്പറെ, കൂടെ നടക്കുന്ന കൂട്ടുകാരനെ, ബന്ധുക്കളെ, അമ്മായിയെ, മരുമകളെ, നാത്തൂനെ, ഭർത്താവിനെ, ഭാര്യയെ, ഭർത്താവിന്റെ അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ, അനുജത്തിയെ, ജ്യേഷ്ഠത്തിയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരങ്ങളുടെ മക്കളെ, കൂട്ടുകാരെ, അങ്ങനെ കല്യാണത്തിനും മരണത്തിനുമായി എത്ര 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 കുറ്റപ്പെടുത്തലുകളാണ്. അതിനേക്കാൾ നല്ലത് പുഴുത്തു നാറിക്കിടക്കുന്ന കോവർകഴുതയുടെ മാംസം നിങ്ങൾ കഴിക്കലാണെന്ന് മഹാനായ അംർ വില്ലാസ് റളിയല്ലാഹു അൻഹു പറയാണ്. അല്ലാഹുവിന്റെ റസൂലല്ലാ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറാ ഔ ലിയസ്മുത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, പറയുന്നെങ്കിൽ ഫലിയഖുൽ ഖൈറാ നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ ചുപ്പിരഹോ ഒന്നും മിണ്ടരുത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുന്നെങ്കിൽ നല്ലത് പറയാ, ഇല്ലെങ്കിൽ മിണ്ടാ നിൽക്കരുത്, ഇല്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കരുത്. ആ സംസാരത്തിന്റെ വർത്താനം മനസ്സിലേക്ക് പതിഞ്ഞു പോയാൽ വലിയ പ്രയാസം ഉണ്ടാവും. ഉഹുദ് യുദ്ധത്തിന്റെ മനോഹരമായ ഒരു സംഭവം പറയുന്നുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി കിടക്കുന്ന ഒരു മനുഷ്യൻ വിശപ്പ് കാരണം വയറ്റിനകത്ത് കല്ല് വെച്ച് കെട്ടി യുദ്ധം ചെയ്ത സ്വഹാബി വിശപ്പ് സഹിക്കാനാകാതെ, അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ അറിയില്ല നമ്മുടെ മക്കൾ ആരാണെന്ന് വിശപ്പറിയുന്നത്, ആർക്കാണ് വിശപ്പ്, നോമ്പിന് പോലും വിശപ്പില്ല, പകല് വിശപ്പിന്റെ നോമ്പൊക്കെ പോയി കാലം ഒരുപാട്. ഈ റമദാൻ ആർക്കെങ്കിലും പകല് വിശന്നോ? എനിക്കൊന്നില്ല, വിശന്നിട്ടുണ്ടാവില്ല. നല്ല സൂപ്പർ അല്ലേ, അത്താഴത്ത് നല്ല ഫുഡല്ലേ. ഖാദറാജി എന്താ ഹാജി പറയങ്ങളെ പേര്, നിങ്ങള് ബുക്ക് പ്രകാശനം ചെയ്ത അബ്ദുൽ ഖാദറാജി അല്ലേ? അബ്ദുൽ ഖാദർ ഹാജി, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് ആ ബുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് പുള്ളി അത് വാങ്ങിയതുകൊണ്ട് അബ്ദുള്ള ഹാജി ബുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടേ പുള്ളി അത് വാങ്ങിയതുകൊണ്ട് എനിക്ക് പുള്ളിയെ മറക്കാൻ പറ്റില്ല. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആർക്കാണ് നോമ്പിന് വിശക്ക? കാരണം അത് അത്രയ്ക്ക് നല്ല ഫുഡാണ്. രാത്രി അടിച്ചു കയറ്റുക, അത്താഴത്തിന് അടിച്ചു കയറ്റുക, ഹെവി ഫുഡാണ്. പകലൊന്നും ആർക്കും ഒരു ക്ഷീണമില്ല, വിശപ്പില്ല, ഒന്നുമില്ല. അങ്ങനെയാണ് എല്ലാരും, അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ആ ഫുഡല്ലേ കഴിക്കുക. എനിക്ക് മാത്രം അങ്ങനെ വേറെ സ്വർഗത്തിൽ നിന്ന് ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കഴിക്കുന്ന ആട്ടമാവ് റവ മാവൊക്കെ തന്നെയാണ് ഞാനും കഴിക്കുക. പക്ഷെ പ്രശ്നം അതാണ്, നമുക്ക് വിശക്കുന്നില്ല പകൽ. നമ്മുടെ മക്കൾ എന്നാണ് വിശപ്പറഞ്ഞിട്ടുള്ള? ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട പ്രായം ചെന്നവരോട് നിങ്ങൾ ചോദിക്ക്, അവരുടെ വാപ്പയും ഉമ്മയും ചെറുപ്പമായിരുന്ന കാലം, അവർക്ക് 10-ഉം 15-ഉം വയസ്സായിരുന്ന കാലം, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട കഥ അവർ പറഞ്ഞു തരും.
അവർ പറഞ്ഞു തരും, ഇന്നത്തെ മക്കള് ചോറൊക്കെ പാഴാക്കി കളഞ്ഞ് കല്യാണത്തിന് മോള മോള കല്യാണത്തിന് ചോറൊക്കെ വെച്ച് ചെമ്പ് കണക്കിന് ബിരിയാണി ഈ കണ്ണൂരും കാസർഗോഡും ചെറുവത്തൂരും മണ്ണ് കുത്തിയിട്ട് കുഴിച്ചു മൂടുന്നത് കാണുമ്പോ പ്രായം ചെന്ന ഉപ്പമാരിങ്ങനെ പറയും, മക്കളെ ആഹാരമാണടാ, അള്ളാന്റെ ശിക്ഷയുണ്ടാവും മക്കളെ എന്നിങ്ങനെ പറയുമ്പോ താൻ പോകളവാ, ഇതൊക്കെ പുതിയ കാലാന്ന് പറഞ്ഞ് അവരെ ചവിട്ടി മാറ്റിട്ട് പോകുമ്പോ അവരവരുടെ ഉമ്മയെ കുറിച്ച് ചിന്തിക്കും, അല്ലാ എന്റെ ഉമ്മ എനിക്ക് തന്ന പഴങ്കഞ്ചിക്കകത്ത് ചോറില്ലാത്തത് കൊണ്ട് ഞാനും എന്റെ ഇക്കയും തമ്മിൽ അടികൂടിയതിന്റെ പഴയകാലം അവർ ഓർത്തു പോകും. എനിക്കതൊക്കെ ഓർമ്മ വരും, എന്റെ ഉപ്പായൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടയാളാ, ശരിക്കും കഷ്ടപ്പെട്ടയാളാ. ഞാനൊക്കെ വൈകുന്നേരം സ്കൂള് വിട്ട് വീട്ടിൽ വന്നാൽ രാവിലെ കഴിച്ചിട്ട് പോകുന്നതന്നെ ഉണ്ടാവുള്ളൂ. ഉച്ചക്ക് സ്കൂളിൽ വലിയ വലിയ കുട്ടികളൊക്കെ സ്കൂളിൽ മുട്ട പൊരിച്ചതും പിന്നെ ചോറും ഉപ്പേരിയൊക്കെ കൊണ്ടുവരുമ്പോ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് 25 പൈസ 10 പൈസ കൊടുക്കുമ്പോ ഈ ഉപ്പിലിട്ട നാരങ്ങ പിന്നെ എന്താണ് നെല്ലിക്കയുടെയും അതുപോലെ അങ്ങനെയുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുക. വൈകുന്നേരം വീട്ടിൽ വന്നാൽ കഴിക്കാനൊന്നും ഉണ്ടാവില്ല. വാപ്പ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ ഞാനും എൻ്റെ അനുജനും ഒക്കെ കാത്തിരുന്നിട്ടുണ്ട്. വാപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോ ശരിക്ക് പഴുത്ത ചക്കയും അതുപോലെ അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവരും. അതൊക്കെ എന്ത് രസമായിട്ടന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ പറയാണ്, നമ്മുടെ മക്കൾക്ക് അതറിയില്ല. എന്റെ മക്കൾക്ക് അതറിയോ? എന്റെ മക്കൾ വിശക്കാൻ ഞാൻ അനുവദിക്കോ? ഫോണിലൂടെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ മക്കൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണ് നിറയും. നമ്മളാരും മക്കളെ വിശക്കാൻ അനുവദിക്കൂല. നമ്മുടെ മക്കൾക്ക് വിശപ്പറിയില്ല. പക്ഷെ നമ്മൾ അവരെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കണം പഴയ കാലത്തിന്റെ നമ്മുടെ കഷ്ടപ്പാടിന്റെ കഥ അവരറിയണം. വാപ്പ പണിയെടുത്തതും വാപ്പ വയറൊട്ടി കിടന്നതും ഭക്ഷണമില്ലാത്ത ദിവസം രാവും പകലും കഴിഞ്ഞു പോയതും നമ്മുടെ മക്കൾ അറിയണം. എന്നാലേ അവർക്കതിന്റെ വാല്യൂ മനസ്സിലാവും, അവർക്ക് കിട്ടുന്ന ആഹാരത്തിന്റെ വാല്യൂ മനസ്സിലാവും. നമ്മുടെ മക്കളെ പിന്നാലെ ഉമ്മ ഭക്ഷണം കൊണ്ട് മോളൂസേ പാല് ഒരു ഗ്ലാസ് കൂടി കുച്ചിട്ട് പോടി എന്ന് പറയുമ്പോ അങ്ങനെ ഓടുകയാണ്. അവർക്ക് ആഹാരം കൂടിപ്പോയി, വേണ്ട. അങ്ങനെ നടന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെയാണ് കഴിക്കുക. എന്തോ ഒരു സ്റ്റൈലാണ് നമ്മളെ മക്കൾ ഫുഡ് കഴിക്കുക. 7 വയസ്സ് 8 വയസ്സും 10 വയസ്സൊക്കെ ആയി ഇത് ഇതിനൊക്കെയാണ് ഉമ്മച്ചിങ്ങനെ പുന്നാരം മോളൂസല്ലേ, ഇച്ചിരിയും കൂടി ഇച്ചിരിയും കൂടി അങ്ങനെ ഉമ്മച്ചെങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അങ്ങനെ കൊണ്ടുപോവ. അവസാനം എവിടെ എത്തുന്നറിയോ? അവസാനം എവിടെ എത്തുന്നറിയോ? ഇതൊക്കെ ഈ ഇംഗ്ലീഷുകാരുടെ മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ചാനലിലൊക്കെ യൂട്യൂബിലൊക്കെ ചിലപ്പോ ഇങ്ങനെ അവരെ സ്റ്റോറീസ് ഇങ്ങനെ വരും. ചെറിയ കുഞ്ഞുങ്ങള് വൃത്തിയുള്ള ടേബിളിന്റെ മുകളിൽ ഭക്ഷണം ഇട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വാരി കഴിക്കുന്നത് ശീലിപ്പിക്കുകയാണ് അവര്. അവർക്ക് സ്നേഹത്തിന് പരിധിയുണ്ട്, നമുക്ക് പരിധിയില്ല. കുറച്ച് പൈസ കിട്ടി ഭർത്താവ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച് നമ്മൾ രണ്ട് വിസിറ്റിന് ഗൾഫിലൊക്കെ പോയി 6 മാസം 7 മാസം നമ്മളവിടെ പോയി നിന്നാ പിന്നെ നമ്മൾ ഭൂലോക ഏറ്റവും വലിയ സുന്ദരിയെ പോലെയാണ് നമ്മൾ നടക്കുക, ഏറ്റവും വലിയ രാജ്ഞിയെ പോലെയാണ് നമ്മൾ നടക്കുക. അവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത്, അവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത്. ഉഹുദ് യുദ്ധത്തിൽ പോരാടിയ ഒരു മനുഷ്യൻ അയാളുടെ വയറ്റിനകത്ത് കല്ല് വെച്ച് കെട്ടിക്കിട്ടാണ് യുദ്ധം ചെയ്തത്. അയാൾ വിട പറഞ്ഞു പോയി രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കാണുമ്പോ ആ മകനെവിടെ എന്നറിയാ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരികയാണ്, എവിടെ എന്റെ മകൻ, എവിടെ എന്റെ മകൻ, എവിടെ എന്റെ മകൻ, എവിടെ. ഒരു സഹാബി വന്ന് പറഞ്ഞു, ഉമ്മാ നിങ്ങളെ പൊന്നുമോനെ ഇവിടെ ഷഹീദായി കിടക്കുന്നുണ്ട്, ശരീരത്തിന്റെ ഭാഗങ്ങൾ വേറെ വേറെ ആയി ചിതറിക്കിടക്കുന്നുണ്ട്. ഇത് പറയുമ്പോ പൊന്നാര ഉമ്മ ഓടിമയ്യപ്പിൻ തരികപ്പ് ചെല്ലുകയാ എന്നിട്ട് പറയുന്നു, ഹനി അല്ലക്കയാ ബുനയ്യൽ ജന്നാ, മോനെ അള്ളാഹ് നിനക്ക് സ്വർഗം തന്നു സന്തോഷിച്ചു കൊള്ളുക, അല്ലാഹ് നിനക്ക് സ്വർഗം തന്നു സന്തോഷിച്ചു കൊള്ളുക എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ആ സ്ത്രീയെ നോക്കിയിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയാണ് നിങ്ങളോട് ആരാ പറഞ്ഞതാ മനുഷ്യന് സ്വർഗമാണെന്ന്? യാ ഹബീബല്ലാഹ്, എന്റെ പൊന്നുമോന്റെ കൈ കിടക്കുന്ന കണ്ടോ, എന്റെ പൊന്നുമോന്റെ കാല് കിടക്കുന്ന കണ്ടോ, ആ മോനെ സ്വർഗമല്ലെങ്കിൽ പിന്നെ ആർക്കാണ് പടച്ചോ സ്വർഗം കൊടുക്കുക? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ലഅല്ലഹു കാല യതകല്ലമു ഫീമാ ലാ യഗ്നി, നിങ്ങൾക്കറിയുമോ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു വർത്തമാനം ആരെങ്കിലും കുറിച്ച് ആ മകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്ലല്ല 10 കല്ല് വയറ്റത്തി വെച്ച് പോരാടി ഷഹീദായാലും അവരതിന്റെ കൂലി കിട്ടൂല ഉമ്മായും നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കടേ റബ്ബേ, ഞങ്ങളെ നീ കാക്കടേ റബ്ബേ. ഒരു വാക്ക് ആവശ്യമില്ലാത്തതൊരു സഹോദരനെ കുറിച്ച് പറഞ്ഞിട്ടാണ്
ഇയാളിങ്ങനെ പോരടിച്ച് ഉഹുദിലിങ്ങനെ മരിച്ചതെങ്കിൽ ആ മനുഷ്യനതിന്റെ കൂലി കിട്ടൂലെന്ന് അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ആരോടായി പറയുന്നത്? മകൻ ഇങ്ങനെ വിട പറഞ്ഞു കിടക്കുമ്പോ ആ മകന്റെ മുമ്പിൽ നിൽക്കുന്ന ഉമ്മയോടാണ്. അങ്ങനെ പറയണമെങ്കിൽ ഗൗരവം അത്രമേലുള്ളത് കൊണ്ടാ പറയാ, അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ തിരുദൂതരങ്ങനെ പറയോ? അത്രമേൽ ഗൗരവമാണ്. അതുകൊണ്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഇന്ന് ഈ പ്രസംഗം കഴിയുന്നതോടുകൂടി തീരുമാനിക്കാം നമ്മൾ മരിക്കേണ്ടവരാണ്. ഒന്നും ചമന്ന് കവറി കൊണ്ടുപോയിട്ട് ഒന്നും കിട്ടാനില്ല. എത്ര ബന്ധം എത്ര ആവട്ടെ, ആരൊക്കെ ആവട്ടെ, എന്തൊക്കെ ആവട്ടെ, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നാളെ രാവിലെ ചിലപ്പോൾ എഴുന്നേക്കുന്ന ആരാ പറഞ്ഞത്, ആരാണ് ഗ്യാരണ്ടി തന്നത്? അതുകൊണ്ട് ഫോണിലൂടെ എങ്കിലും ഒരു മെസ്സേജ്, അസ്സലാമു അലൈക്കും. അപ്പം മറുപടി മൊബൈൽ ഇങ്ങനെ നോക്കുമ്പോ ഭർത്താവിന്റെ മൊബൈലാ, ഭാര്യ എടുത്തോണ്ട് വരാതാ, നിങ്ങളുടെ ഉമ്മാന്റെ മെസ്സേജ്. ആരാ പറയാ? ഭാര്യ ഭർത്താവിനോട് പറയാ, 7 കൊല്ലമായി ഞാനും നിങ്ങളും മക്കളും മരിച്ചോണ്ടോ എന്ന് ആ കിളവി നോക്കിയോ? ഡിടി നിറങ്ങി നിങ്ങൾ ഉമ്മയെ കാണാൻ പോയാൽ ഞാനും എന്റെ മക്കളും ഇങ്ങനെ കൈതക്കാടുള്ള പെണ്ണ് പറയും. അതാണ് പെണ്ണ്, ഉറപ്പായിട്ടും പറയും. അതിനൊരു മാറ്റം ഉണ്ടാക്കുമ്പോഴാണ് പെണ്ണ് പൊന്നാകുന്നത്. ഓടി വരികയാണ് മൊബൈലും കൊണ്ട്, ഇക്കാ നിങ്ങളുടെ ഉമ്മയുടെ മെസ്സേജ് വന്നു, രാവിലെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം, നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ, ഉമ്മ സുഖമില്ലാണ്ട് കിടക്കല്ലേ, കുറെ നാളുകൊണ്ട് നമ്മൾ പിണക്കത്തിലല്ലേ, ഈ റബീ ലെവലോടുകൂടി അതൊക്കെ അവസാനിക്കട്ടെ, സ്നേഹസാഗരത്തിൽ എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം 7 വർഷക്കാലമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ നോക്കുന്നൊരു സംവിധാനമുണ്ട്. വഴിയോരങ്ങളിൽ കിടക്കുന്ന ഉമ്മ ഉപ്പ അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഭക്ഷണവും സന്തോഷവും കൊടുത്ത് അവരെ വളർത്തും. മരിക്കുന്നതുവരെയും അവരെങ്ങനെ പോറ്റും. മരിക്കുമ്പോ നല്ല രീതിയിലുള്ള കബറടക്കം, എന്തൊക്കെയാണെങ്കിൽ അവരുടെ ആചാരപ്രകാരം, മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ ആചാരപ്രകാരം. ഞാനിന്ന് ബഷീറിന്റെ ഉമ്മ റൂമിൽ വന്നിട്ട് ഉസ്താദ എനിക്ക് 9 മക്കളാണ് ദുവാജിനെന്ന് പറഞ്ഞപ്പോൾ 9 മക്കളെ പ്രസവിച്ച ഒരു ഉമ്മ സ്നേഹസാഗരത്തിലുണ്ട്. ഞാൻ അവരെ ഓർത്തുപോയി. തളർന്നിട്ട് വിറക് ഉള്ളി പോലെ കിടക്കുന്നുണ്ട്, ഒരു മകനും ഒരു മകളും ഇല്ല നോക്കാൻ. അള്ളാഹു ആ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണം. അവര് മരണവേദനയോടെ മക്കളെ പ്രസവിക്കുമ്പോ ആ ഉമ്മ കരുതിയിട്ടുണ്ടാവും, വയസ്സാകുമ്പോ ഒരു കൂട്ടിന് ഒരു മോനായല്ലോ, ആൺകുട്ടിയാണെന്നൊക്കെ അറിയുമ്പോ കൂട്ടുകാരിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എടി നിനക്ക് ഭാഗ്യാണ് 3 ആൺകുട്ടികളല്ലേ, വയസ്സാകുമ്പോ നിന്നെ പൊന്നുപോലെ അവര് നോക്കൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ഒരു ഹിന്ദു സ്ത്രീയുണ്ട്, മക്കളടിച്ചിറക്കിയതാണ്, മക്കളാട്ടി ഓടിച്ചതാണ്, വഴിയോരത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അവർ അവരോടിപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് ചോദിച്ചാൽ അവരിങ്ങനെ കരഞ്ഞോണ്ട് പാടും, ഓ മാന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നിലാവോ. പാടാണ്, മക്കളെ ഓർത്തിട്ട് പാടാണ്. ആ മക്കളെ അടിച്ചിറക്കിയെങ്കിലും മക്കളെ പാട്ട് പാടി ഉറക്കിയ രസമുള്ള നിമിഷങ്ങൾ മനസ്സിന്റെ അകത്ത് കൊണ്ട് നടക്കുന്ന അമ്മ, അല്ലാഹുവേ ഈ കൈതക്കാട് ഒരു ഉമ്മാക്കും ഒരു അമ്മാക്കും അങ്ങനെ ഒരു സാഹചര്യം നീ വരുത്തല്ലേ. എത്ര എത്ര സങ്കടകരമാണെന്നറിയാം. അതുകൊണ്ട് എന്തിനാണ് പിണങ്ങ ഉമ്മാരെടുത്തു പോയെന്ന്? പൈസ കൊടുക്കലൊന്നുമല്ല, ഞാൻ ഉമ്മാക്ക് എല്ലാ മാസവും പൈസ കൊണ്ട് കിടക്കുന്നുണ്ട്. എന്ത് പൈസ, ആർക്ക് പൈസ? വയസ്സായിരിക്കുന്നവർക്ക്. ഉമ്മയുടെ അടുത്തൊന്ന് ചെല്ലുക, ഉമ്മയുടെ തലയിലൊന്ന് കൈവെക്കുക, ഒന്ന് തലോടുക, കയ്യിലൊക്കെ ഒന്ന് പിടിച്ചു വെക്കുക, ഉമ്മ ശരിക്കും ക്ഷീണിച്ചല്ലോ എന്നൊക്കെ ഒന്ന് പറയാ. വെറുതെ എന്റെ ഉമ്മാക്ക് ഇന്ന് ഞാൻ കട്ടൻ ചായ ഇട്ട് തരാന്ന് പറഞ്ഞൊരു കട്ടൻ ചായ കിട്ടു കൊടുത്ത്, ഇനി ഭാര്യ വരില്ലെങ്കിൽ പോട്ടെ നിനക്ക് വെക്കൂടെ, ഒക്കെ ചെന്ന് ചെയ്തു കൊടുക്കണം. കുടുംബത്തിന്റെ സുഖവും അതിന്റെ ഒരു അഭിമാനമൊക്കെ അപ്പോഴാണ് ഉണ്ടാവുക. നിങ്ങളും ഒരു ഉമ്മയാണ് വാപ്പയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം, അപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അള്ളാഹുവേ പടച്ചവനെ എങ്ങനെ എല്ലാ പിണക്കങ്ങളും അവസാനിപ്പിച്ച് എല്ലാ തർക്കങ്ങളും അവസാനിപ്പിച്ച് സന്തോഷത്തോടിരിക്കുന്നവർക്ക് ഈ ലോകത്തിരുന്ന് സ്വർഗത്തിന്റെ നദി കണ്ടു മരിക്കാമെന്നല്ലാഹു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആരുടെയും മനസ്സ് നോവാറ്, ആരുടെയും മനസ്സ് സങ്കടപ്പെടുത്താറ്, ആരെയും വേദനിപ്പിക്കാറ്, നിനക്കങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാ വലിയ വിജയമാണ്, വലിയ റാഹത്താണ്. വിശദീകരിച്ചാൽ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയില്ല.
ഇല്ല. വിശദീകരിച്ചാൽ അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കള് ജീവിതത്തിലെ ഏറ്റവും നല്ല സംസാരത്തിലൂടെയാ കടന്നു പോകുന്നത്. ഏറ്റവും നല്ല സംസാരം ഏതാണ്? ഏറ്റവും നല്ല സംസാരം ഏതാണ്? നേരം പുലർന്നാൽ അള്ളാഹന്റെ പരിശുദ്ധ കലാം എടുത്തു വെച്ച് അള്ളാഹന്റെ സംസാരമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അള്ളാഹ് മുത്തുനബിയോട് സംസാരിച്ചതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അള്ളാഹ് ലോകത്തോട് സംസാരിക്കുന്നതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ അങ്ങോട്ട് നിവർത്തി വെച്ചിട്ട് പ്രിയപ്പെട്ട മക്കള് അലിഫ് ലാം മീം ആ മക്കളങ്ങോട്ട് പാരായണം തുടങ്ങുമ്പോ ലോകത്തെ ഏറ്റവും നല്ല സംസാരം നടത്തുന്ന മോനായിട്ട് എന്റെ കൈതക്കാടുള്ള ഉമ്മ നിന്റെ മോന് മാറുമ്പോ നീ കൂടി അങ്ങനെ പരിശ്രമിക്കണം, നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. അല്ലാ എന്റെ പൊന്നുമോൻ തർബിയാ കോളേജിൽ പഠിക്കാണ് റബ്ബേ, എന്റെ പൊന്നുമോനെ ആഫിളാക്കണം, എന്നെയും ഖുർആനിന്റെ പ്രഭയുള്ളവളാക്കണം എന്ന് പറയണം. ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള സംസാരം ഖുർആനാണ്. എത്ര നിരീശ്വരവാദികൾ തലകുത്തി മറഞ്ഞാലും എന്തൊക്കെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇസ്ലാമിനെതിരെ ഇത് വിട്ടാലും അല്ലാഹുവിന്റെ ഖുർആൻ വല്ലാഹു മുതിമ്മു നൂരിഹി അല്ലാഹുവിന്റെ പ്രകാശത്തെ പടച്ചവൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത, ആർക്കും തോൽപ്പിച്ചെടുക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ കേന്ദ്രമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ലൗ അസല്ലാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിയം മുതസദ്ദിഅം മിൻ ഖശിയത്തില്ലാ ആ അല്ലാഹുവിന്റെ ഖുർആൻ പ്രപഞ്ചത്തിന്റെ മുകളിലെ ഉത്സാരത്തെ ഇറക്കി വെച്ചു പോയാൽ ആ പർവ്വതങ്ങൾ പോലും പസ്മധൂളിയായി പോകുമെന്ന് പറഞ്ഞ ആ ഖുർആനാണ് 8 വയസ്സുള്ള 7 വയസ്സുള്ള 9 വയസ്സുള്ള നിന്റെ പ്രിയപ്പെട്ട മക്കൾ നെഞ്ചിലേറ്റുന്നത്. അതാണ് കൈതക്കാടുപ്പ സമ്പന്നർ പറയുന്നത്, ഉസ്താദേ അവര് AC റൂമിൽ കിടക്കട്ടെ, അവര് എല്ലാം പഠിക്കട്ടെ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഖുർആൻ പഠിച്ചത് കൊണ്ട് ഭൗതികമായി അവര് പരാജയപ്പെടാൻ പാടില്ല. അതൊരിക്കലും സംഭവിക്കൂല. മുനീർ ഹുദവി ഉള്ളിടത്തോളം കാലം അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കണം, അല്ലാതെ അങ്ങനെ ഖുർആൻ പഠി മക്കളെ, പത്രം വായിക്കണ്ട, ഒന്നും ലോകത്തുള്ള ഒന്നും അറിയണ്ട. നിങ്ങൾ ഖുർആൻ പഠിച്ചു അന്ത് പഠിത്താണ്, ലോകത്തെ കുറിച്ച് അറിയണം, ലോകത്തിന്റെ പുരോഗമനങ്ങളെ കുറിച്ച് അറിയണം, ലോകത്തിന്റെ യാത്രയെ കുറിച്ച് അറിയണം, ശാസ്ത്ര ലോകത്തെ കുറിച്ച് അറിയണം, സർവ്വതും അറിയണം. നമ്മുടെ മക്കൾ അഭിമാനാണ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെ കുറിച്ച് ഓർക്കും. അള്ളാഹുവേ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകാതെ ഇസ്സത്തോടെ പഠനം പൂർത്തീകരിച്ച് ഈ ഉമ്മത്തിന് മുതൽക്കൂട്ടാവുന്ന കാവൽക്കാരാക്കി അവരെ നീ മാറ്റണേ റബ്ബേ. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഹെൽപ്പ് ഇനിയും കൂടുതൽ വേണം, ഇനിയും കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്തത് അതിനേക്കാൾ കൂടുതൽ ഇനിയും ചെയ്തു കൊടുക്കണം. വളരട്ടെ ഇസ്സത്തോടുകൂടി ഈ സ്ഥാപനത്തെ ഏത് ലോകത്തിന്റെ ഏത് മുന്നിലും എടുത്തു വെക്കാൻ സാധിക്കണം. ക്വാളിറ്റി അത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവണം. സഹായിക്കുന്നെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കും.